നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷേ രാജ്യത്ത് കള്ളപ്പണം കൈവശം വച്ചിരിക്കുന്നവരിൽ ഒരു പാർട്ടി ബി ജെ പിയും കൂടെയാണ്. കാരണം 6,500 കോടി രൂപയാണ് ആര് നൽകിയതെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ കണക്കില്ലാതെ ബി ജെ പിയുടെ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. വന്നത് നേരെ ഇലക്ട്രൽ ബോണ്ട് വഴി. പക്ഷേ അതിൻ്റെ നിയമപ്രകാരം ആരാണ് പണമിട്ടതെന്നോ എവിടെ നിന്നാണ് ഈ പണം വന്നതെന്നോ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കള്ളപ്പണമെന്ന കണക്കുകളിൽ സുപ്രീംകോടതി കൂട്ടിയിരിക്കുന്നത്. എന്നിട്ടും പണി കിട്ടിയത് ഇപ്പോൾ കോൺഗ്രസിനാണ്. ഒരു ചില്ലിക്കാശ് പോലും എടുക്കാനാകാതെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളെല്ലാം മരവിച്ചു പോയി. ഇലക്ട്രൽ ബോണ്ടിനെ സുപ്രീംകോടതി ചുവപ്പുപൊടി കാട്ടിയതോടെ കുരുങ്ങിയത് ബി ജെ പി തന്നെയാണ്. കേരളത്തിലെ ബി ജെ പിയും ഉടനെ കണക്ക് പറയേണ്ടി വരും. എന്നിട്ട് അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പാവം കോൺഗ്രസിനും. കേന്ദ്ര ആദായ നികുതി വകുപ്പ് കോൺഗ്രസിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. വൈദ്യുതി ബിൽ അടയ്ക്കാൻ കഴിയില്ല, ദൈനംദിന ചിലവിന് കാശില്ല, എന്തിനേറെ രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്രയ്ക്ക് ഡീസൽ അടിക്കാൻ പോലും പാവങ്ങൾക്ക് സാധിക്കാതെ യാത്ര ഇപ്പോൾ വഴിയിലായിപ്പോയി. കഷ്ടം. ബി ജെ പിക്ക് മുന്നിൽ മുട്ടുകുത്തി കൊടുത്ത രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു ഗതി. വിതുമ്പലോടെയാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നുവെന്ന്. യൂത്ത് കോൺഗ്രസിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് കാരണം 210 കോടി രൂപ ഇരുവരോടും അടയ്ക്കാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെ. ജീവനക്കാർക്ക് ശമ്പളം നൽകാനോ അടക്കം പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കും. ന്യായയാത്ര മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ഈ മരവിപ്പിക്കൽ ബാധിച്ചിരിക്കുന്നു. കോൺഗ്രസ് സംഘടന മൊത്തത്തിൽ മരവിപ്പിലാകും. അതാണ് ബി ജെ പി ലക്ഷ്യമിട്ടതും. രാഷ്ട്രീയമായി മാത്രമല്ല, സാമ്പത്തികമായി കൂടി കോൺഗ്രസിനെ തച്ചുടക്കുക. രാജ്യത്ത് ഇതുവരെ ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയത് 16,000 കോടി രൂപയുടേത്. അതിൽ 90% നേടിയത് ബി ജെ പി. കോൺഗ്രസ്സിന് കിട്ടിയത് വെറും തുച്ഛമായ 10%. അങ്ങനെ 6,500 കോടി രൂപ കണക്കില്ലാതെ ബി ജെ പി അക്കൗണ്ടിൽ ഇപ്പോഴുണ്ട്. കോൺഗ്രസ്സിനായിരുന്നു പരാതി ബി ജെ പി സുതാര്യമല്ലാത്ത തരത്തിൽ ബോണ്ട് വാങ്ങുന്നുവെന്ന്. ബോണ്ട് നൽകുന്ന ബാങ്കോ അത് സ്വന്തമാക്കുന്ന പാർട്ടിയോ ബാധ്യസ്ഥരല്ല ആര് എത്ര പണം നൽകിയെന്ന് വെളിപ്പെടുത്താൻ. വിവരാവകാശ നിയമവും ഈ ബോണ്ടിൽ ലേശില്ല. എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ബി ജെ പിക്കെതിരെ കോൺഗ്രസ് കോടതിയിൽ ചില സന്നദ്ധ സംഘടന കൊണ്ടൊരു കേസ് പിടിപ്പിച്ചു. അങ്ങനെ ആ ബോണ്ട് സുപ്രീം കോടതി നിരോധിച്ചു. ഇതിന് പ്രതികാരമായി കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഇതാ ബി ജെ പി മരവിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആരാ പെരുവഴിയിലായത്? കോൺഗ്രസ് തന്നെ. ബി ജെ പിയുടെ ബോണ്ടുകൾ വഴി കേരളത്തിലും പണം എത്തിയിട്ടുണ്ട്. തീർച്ച നേരയം മാർഗത്തിലല്ലാതെ ഹവലയായും ആ പണം വന്നിട്ടുണ്ട്. പക്ഷേ അതുമാത്രം കാണാൻ ഇടുക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഒഴുകിയത് എത്ര? 41.4 കോടി രൂപയുടെ കുഴൽപ്പണമെന്ന് കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച പോലീസ് വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്, FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് സംഘം ഈ കണ്ടെത്തലടങ്ങുന്ന റിപ്പോർട്ട് ഇഡിക്കും ആദായ നികുതി വകുപ്പിനും അയച്ചെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇഡി അത് കണ്ടില്ല. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ അറിവോടെയാണ് ഈ പണം ഒഴുക്കിയതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതിപക്ഷ കക്ഷി നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ മടിയില്ലാത്ത ഇഡി എങ്ങനെ കേരളത്തിലെ 19 ബി ജെ പി നേതാക്കൾ പ്രതികളായ കൊടകര കുഴൽപ്പണ കേസിൽ അടയിരിക്കാൻ തുടങ്ങിയിട്ടിതാ 2 വർഷവും 3 മാസവും പിന്നിട്ടു. കെ സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് 10,000 മുതൽ 20,000 രൂപ വരെ വിതരണം ചെയ്തതായി കർണാടകത്തിൽ നിന്നും കുഴൽപ്പണം കടത്തിയ ധർമ്മരാജിൻ്റെ മൊഴിയുണ്ട്. ആ മൊഴി കേരള പോലീസിന് കിട്ടി, പക്ഷേ ഇഡിക്ക് കിട്ടിയില്ല, ഇഡി കേട്ടില്ല ഇതുവരെ. ബി ജെ പിയുടെ തൃശൂർ ജില്ലാ ട്രഷറർ സുജയസേനൻ വഴി ബംഗളൂരിൽ നിന്നെത്തിച്ച ഈ പണം 9 ജില്ലകളിൽ കൈമാറിയെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച പണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്തും വീശി എറിഞ്ഞിട്ടുണ്ട്. ഇതാണ് കൊടകര കേസിൽ കെ സുരേന്ദ്രൻ്റെ പങ്ക് വ്യക്തമാകാനുള്ള പ്രഥമ ദൃഷ്ടിയ തെളിവ്. കൊടകര കേസിൽ അന്വേഷണം നടത്തുമെന്നും പ്രാഥമിക നടപടികൾ തുടങ്ങിയെന്നും 2021 നവംബർ 22 ഇഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഒരു നടപടിയുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയാകാൻ 35 ലക്ഷം രൂപ ആദിവാസി നേതാവായ CK ജാനുവിന് ബി ജെ പി കോഴ നൽകിയ കേസിൽ സംസ്ഥാനത്തിൻ്റെ ക്രൈംബ്രാഞ്ച് ഇതിനകം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി സുരേന്ദ്രനടക്കമുള്ള പ്രതികൾ വിചാരണ നീട്ടാൽ മാത്രം മതി. ഇതൊന്നും ഇഡി അറിഞ്ഞ് മട്ട് കാണിച്ചിട്ടില്ല. അവരറിയില്ല, അറിഞ്ഞാലും അവർ അനങ്ങില്ല. കാരണം ഇഡി എന്നാൽ മോദിപ്പട തന്നെയാണ്. അവർക്കുള്ള ഓർഡറുകൾ BJP നൽകും. അവരതനുസരിച്ച് തിരക്കഥയുണ്ടാക്കും. അത്രമാത്രം.